السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. بهمانا بطا സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പാലക്കാട് ജില്ലയിലെയും പട്ടാമ്പി താലൂക്കിലെയും പ്രഗത്ഭരായ നേതാക്കൾ, ബഹുമാനപ്പെട്ട സാധാതുക്കൾ, ഉലമാക്കൾ, വളരെ പ്രിയങ്കരരായ ഉമറാക്കൾ, സംഘടനാ നേതാക്കൾ, പട്ടാമ്പി താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും മഹല്ലുകളിൽ നിന്നും യൂണിറ്റുകളിൽ നിന്നും ഇവിടെ കടന്നു വന്ന കർമ്മധീരരായ എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, സഹോദരന്മാരെ, ഒരു ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രതീതിയോടെയാണ് പട്ടാമ്പി താലൂക്കിലെ സമസ്തയുടെ സമ്മേളനം ഈ നഗരിയിൽ നടക്കുന്നത്. ഒരു കാലഘട്ടത്തിൻ്റെ നായകനായിരുന്ന കാരക്കാട് മാനുമുസ്ലിയാർ നഗരിയിൽ ഈ ഓങ്ങല്ലൂരിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പട്ടാമ്പി താലൂക്ക് സമ്മേളനം നടക്കുമ്പോൾ പട്ടാമ്പി താലൂക്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ മതനേതൃത്വമായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമ മാത്രമാണ് എന്ന് ബോധ്യപ്പെടുത്തിയാണ് ഈ മഹാസമ്മേളനം ഇവിടെ നടക്കുന്നത്. വളരെ അഭിമാനത്തോടുകൂടെ പറയാൻ കഴിയുന്നത്, ഈ താലൂക്ക് പരിധിയിൽ വരുന്ന 250 വരുന്ന മഹല്ലുകൾ, 300+ വരുന്ന മദ്രസകൾ, ധാരാളം അറബി കോളേജുകൾ, യത്തീംഖാനകൾ, മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ മുതൽ ബഹുമാനപ്പെട്ട സമസ്തയെ അംഗീകരിക്കുന്ന മാനേജ്മെന്റുകൾ നടത്തുന്ന ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഈ മഹാസംവിധാനങ്ങൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഉലമാക്കളെയും സാദാത്തുക്കളെയും മഹാന്മാരെയും അംഗീകരിച്ചുകൊണ്ട്, അവരുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഈ താലൂക്കിലെ ഈ മഹല്ലു ജമാഅത്തുകളിലെ ഖാളിമാർ, ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട താജ് സാദാത്ത് സയ്യിദ് കെ പി സി തങ്ങൾ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന നല്ലായ ഉസ്താദ് ഉൾപ്പെടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ നായകന്മാരാണ് ഈ മഹല്ലുകളിലെ ഖാളിമാർ. ഈ താലൂക്കിലെ മുസ്ലിം സമുദായം പലപ്പോഴും സംഘടനാപരമായ വൈജാത്യങ്ങൾ ഉള്ളവർ പോലും മഹല്ല്, മദ്രസ തുടങ്ങിയ ജനകീയ സംവിധാനങ്ങളിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ കൂടെ നിൽക്കുന്നു എന്നത് ഏറ്റവും വലിയ സന്തോഷവും അഭിമാനവും നൽകുന്നതാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദ് ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ, സമസ്ത കേരള ജമീയത്തുൽ ഉലമയുമായി പൊക്കിൾക്കൊടി ബന്ധമുള്ള ഒരു താലൂക്കാണ് പട്ടാമ്പി താലൂക്ക്. ഈ താലൂക്ക് പരിധിയിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ആദ്യകാല സമ്മേളനം, വല്ലപ്പുഴയിലെ ചമ്മൻകുഴിയിലെ സമ്മേളനം, തൊട്ടടുത്ത മോളൂരിലെ സമ്മേളനം, ഈ പ്രദേശങ്ങളിലെ പ്രഗത്ഭരായ മഹാന്മാരായ ഉലമാക്കൾ, സ്വാലിഹീങ്ങൾ, ഇവിടെ പേര് പരാമർശിച്ച ഒരുപാട് മുത്തഖീങ്ങളായ, സൂഫികളായ, ഔലിയാക്കളായ, സ്വാലിഹീങ്ങളായ മഹാരഥന്മാർ, അവരാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനത്തിന്, സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക്, സമസ്തയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഈ മേഖലയിൽ വേരോട്ടമുണ്ടാക്കിയത്. ആ പാരമ്പര്യത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നവരാണ് ഇപ്പോഴും ഈ താലൂക്കിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായം എന്നത് മഹാന്മാരായ ഉലമാക്കൾക്കും സാദാത്തുക്കൾക്കും ഈ ജനവിഭാഗം കൊടുക്കുന്ന അംഗീകാരമാണ്. ആ അംഗീകാരത്തിന്റെ കാരണം അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് ഈ പ്രസ്ഥാനത്തെ നട്ടുവളർത്തിയത്. ഈ നഗരി തന്നെ ബഹുമാനപ്പെട്ട കാരക്കാട് മാനുമുസ്ലിയാരുടെ നാമധേയത്തിലാണ്. ബഹുമാനപ്പെട്ട
മഹാനായ കാരക്കാട് അബൂബക്കർ മുസ്ലിയാർ സയ്യിദ് അലി മുസ്ലിയാർ പ്രഗൽഭരായ മഹാരഥന്മാരെ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഈ താലൂക്ക് പരിധിയിൽ നമുക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട പൂർവസൂരികളായ എൻ കെ അബ്ദുല്ലപ്പ മുസ്ലിയാർ എൻ കെ അഹമ്മദ് മുസ്ലിയാർ ബഹുമാനപ്പെട്ട ശൈഖുന കോയക്കുട്ടി ഉസ്താദ് ആനക്കര കുഞ്ഞുമ്മദ് ഉസ്താദ് ബഹുമാനപ്പെട്ട ശൈഖുന സി കെ എം സാദിഖ് ഉസ്താദ് അങ്ങനെ പ്രഗത്ഭരായ ഒരുപാട് സ്വാലിഹീങ്ങൾ സാത്വികരായ മഹാരഥന്മാർ ഈ താലൂക്ക് പരിധിയിലെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നിർണായകമായ നേതൃത്വം നൽകി ആ നേതാക്കളോടുകൂടെ ഉമറാക്കൾ വളരെ ശക്തമായി ദീനീ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തു ഈ താലൂക്ക് പരിധിയിൽ ഒരുപാട് തങ്ങൾ കുടുംബങ്ങളുണ്ട് സാദാത്തുക്കളുടെ വ്യത്യസ്ത കബീലകളിലെ സയ്യിദുമാർ അവരും അവരുടെ പേരക്കുട്ടികളും ആ നേതൃരംഗത്തുള്ളവർ ഇന്നും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൂടെ നിൽക്കുന്നു പട്ടാമ്പി താലൂക്കിൽ സാദാത്തുക്കളുടെയും ഉലമാക്കളുടെയും ഉമറാക്കളുടെയും ഒത്തൊരുമയോടുകൂടെയുള്ള ഈ പ്രയാണം സമുദായത്തിന്റെ മുസ്ലിം ഉമ്മത്തിന്റെ മതവിശ്വാസവും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ഇൻഷാ അല്ലാ അടുത്ത തലമുറക്ക് കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ നമ്മുടെ പൈതൃകത്തിലും പാരമ്പര്യത്തിലും അധിഷ്ഠിതമായ നേരായ മാർഗത്തിന്റെ വഴി ഈ നിർണായകമായ ജനകീയ ശക്തിയുടെ മുന്നിൽ ബിദ്അത്തുകാർക്ക് അപ്രകാരം തന്നെ അവസരവാദികൾക്ക് തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്ക് ഈ സമുദായത്തിന്റെ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്ന ഒരു വിശ്വാസികൾക്കും ഒരു പ്രസ്ഥാനങ്ങൾക്കും യാതൊരു സ്വാധീനവും പട്ടാമ്പി താലൂക്കിൽ ഇല്ല എന്ന് ബോധ്യപ്പെടുത്തിയാണ് ഈ മഹാസമ്മേളനം ഇവിടെ നടക്കുന്നത് ഇവിടെ ഒരുമിച്ച് കൂടിയ ആളുകൾ മാത്രമല്ല ഈ സമ്മേളനം ഒരു മാസം മുമ്പാണ് പ്രഖ്യാപിച്ചത് ആ സമ്മേളനം പ്രഖ്യാപിച്ചത് മുതൽ ഇതിന്റെ പ്രവർത്തകർ പലതരത്തിലുള്ള യാത്രകളും പ്രവർത്തനങ്ങളും ഈ താലൂക്കിൽ നടത്തി ഓർമ്മയോരം എന്ന പേരിൽ മസാർ യാത്ര നടത്തി ജനങ്ങളുടെ പ്രതികരണം ഓരോ മഹല്ലിലും ചെല്ലുമ്പോ ആളുകൾ ഖബർസ്ഥാനിൽ സിയാറത്തുകൾക്ക് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഓടി നടന്ന പ്രവർത്തിച്ച ഉലമാക്കളെയും സാദാത്തുക്കളെയും ഉമറാക്കളെയും സാധാരണ പ്രവർത്തകരെയും മരണപ്പെട്ടുപോയ സുന്നത്ത് ജമാഅത്തിന് സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയപ്പോ ജനങ്ങൾ സ്വീകരിച്ചത് ഓരോ മഹല്ലുകളിലും കിട്ടിയ അംഗീകാരം അതോടൊപ്പം തന്നെ നല്ല വളരെ ചിട്ടയോടുകൂടെ എസ് കെ എസ് എസ് എഫിന്റെ കരുത്തരായ വോളണ്ടിയർമാർ നൂറുകണക്കിന് പ്രവർത്തകർ കിലോമീറ്ററുകളോളം നടന്ന് രണ്ട് പദയാത്രകൾ നടത്തി ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ താലൂക്കിൽ ഉടനീളം സന്ദേശ വാഹര്യത്തിന്റെ ആളുകളെ അധിക്ഷേപിക്കുമ്പോ അവരെ സോഷ്യൽ മീഡിയയിലിട്ട് വളരെ വല്ലാതെ ആക്രമിച്ച് പ്രയാസപ്പെടുത്തുമ്പോ നിങ്ങൾ കൊഞ്ഞനം കുത്തുന്നത് അള്ളാഹുവിന്റെ ദീനിനെതിരെയാണ് അബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയമങ്ങൾക്കെതിരെയാണ് ഞങ്ങൾ അഭിമാനത്തോടുകൂടെ പറയുന്നു ഇസ്ലാമിന്റെ പാരമ്പര്യം അത് മുത്തുനബിയുടെ പാരമ്പര്യമാണ് സ്വഹാബത്തിന്റെ പാരമ്പര്യമാണ് ഇമാമിയങ്ങളുടെ പാരമ്പര്യമാണ് ബഹദൂമിയങ്ങളുടെ പാരമ്പര്യമാണ് സാദാത്തുക്കളുടെയും ഉലമായിന്റെയും പാരമ്പര്യമാണ് അതിന് എത്ര ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നാലും യാഥാസ്ഥിതികർ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചാലും എത്ര പഴഞ്ചന്മാർ ആറാം നൂറ്റാണ്ടിലെ പ്രാകൃതർ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചാലും ഇസ്ലാമിന്റെ മൂല്യങ്ങൾ അഭിമാനത്തോടുകൂടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും ഈ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറി മഹാനായ ശൈഖുന എം ടി ഉസ്താദിനെ ഇസ്ലാമിന്റെ നിയമം പറഞ്ഞതിന്റെ പേരിൽ ചാനലുകളും മാധ്യമങ്ങളും യുക്തിവാദികളും ലിബറലുകളും മതനിഷേധികളും ബിദ്അത്തുകാരും എല്ലാവരും വേട്ടയാടി ഒരു കാര്യം പറയുന്നു മതത്തിന്റെ നിയമം അത് സ്ത്രീകളോട് ബന്ധപ്പെട്ട നിയമം ഇസ്ലാം പഠിപ്പിച്ച നിയമങ്ങളുണ്ട് സ്ത്രീകൾക്ക് പഠിപ്പിച്ച അച്ചടക്കങ്ങളുണ്ട് നിയമങ്ങളും അച്ചടക്കങ്ങളും അള്ളാഹു പഠിപ്പിച്ച നിയമങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ മഹാന്മാരായ ഉലമാക്കളെ ആക്ഷേപിക്കുന്നവരോട് ഞങ്ങളൊന്ന് പറയട്ടെ അതേ എം ടി ഉസ്താദ് തന്നെയാണ് അതേ വിദ്യാഭ്യാസ ബോർഡ് തന്നെയാണ് പട്ടിക്കാട് എം ഇ എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്നത് ജാമിയ നൂരിയയും വിദ്യാഭ്യാസ ബോർഡും ചേർന്നുകൊണ്ട് ശൈഖുന എം ടി ഉസ്താദ് ഉൾപ്പെടെയുള്ള കമ്മിറ്റി ഭാരവാഹികളാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന മുസ്ലിങ്ങളും അല്ലാത്തവരും പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്ന ബിടെക്കിനും എം ടെക്കിനും പഠിക്കുന്ന എഞ്ചിനീയറിംഗിന് പഠിപ്പിക്കുന്ന ആൺകുട്ടികളെ പെൺകുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് സ്ഥാപനം കെട്ടിപ്പടുത്തത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ മെമ്പർമാരുടെ മക്കൾ
നിങ്ങൾ മുല്ലാക്കമാരായി കാണുന്ന ഈ മുസാവറ മെമ്പർമാരുടെ മക്കൾ പെൺകുട്ടികൾ ഡോക്ടർമാരുണ്ട് അധ്യാപികമാരുണ്ട് ഉന്നത മേഖലകളിൽ പഠനം നടത്തിയവരുണ്ട് ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് വലിയ പദവികളും യോഗ്യതകളും പരീക്ഷകളും പാസായവരുണ്ട് ഡോക്ടർമാരും അധ്യാപികമാരും ഉൾപ്പെടെ അതേപോലെ മതരംഗത്ത് അവഗാഹത്തിൽ പഠനം നടത്തിയവർ ബഹുമാനപ്പെട്ട സമസ്തയോ സമസ്തയുടെ ഉലമാക്കളോ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഒരിക്കലും എതിരല്ല അവരെ പഠിപ്പിക്കാൻ മതഭൗതിക വിദ്യാഭ്യാസ മേഖലയിൽ അവരെ പഠിപ്പിക്കാൻ ധാരാളം സ്ഥാപനങ്ങൾ ഉണ്ടാക്കി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മൗലാന കെ ടി മാനമുസ്ലിയാർ കരുവാരക്കുണ്ട് എന്ന ഗ്രാമപ്രദേശത്ത് ദാറുൻ നജാത്ത് എന്ന സ്ഥാപനം തുടങ്ങി കെ ടി മാനുസ്താദ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് സർക്കാർ അംഗീകാരമുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അവിടെ തുടങ്ങിയത് അവിടെ അറബി കോളേജ് മാത്രമല്ല അവിടെ ജൂനിയർ കോളേജ് മാത്രമല്ല ആർട്സ് ആൻഡ് സയൻസ് വ്യത്യസ്തമായ ബിരുദങ്ങൾ നൽകുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗീകരിച്ച ബൃഹത്തായ സ്ഥാപനം അവിടെ നടക്കുന്നു അവിടെ എം എക്കും എം എസ് സിക്കും ബി എസ് സിക്കും ബി കോമിനും പഠിക്കുന്ന ധാരാളം പെൺകുട്ടികളുണ്ട് പർദ്ദ ധരിച്ചുകൊണ്ട് ഇസ്ലാമിക വേഷം ധരിച്ച് അവരെ ഡിഗ്രിക്കും പി ജിക്കും അവിടെ വന്ന് പഠിച്ചു പോകുന്നു ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സമസ്തയുടെ ജനറൽ സെക്രട്ടറി ഷെയ്ഖുൽ ജാമിയ 10-40 കൊല്ലം മുമ്പ് തുടക്കം കുറിച്ച തിരൂർക്കാട്ടെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ സ്ഥാപനം തിരൂർക്കാട്ടെ അൻവാറുൽ ഇസ്ലാം അറബി കോളേജ് അതിനോടനുബന്ധമായ സ്ഥാപനങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നൂറുകണക്കിന് പെൺകുട്ടികളാണ് അവിടെ ഡിഗ്രിക്കും പി ജിക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഉലമാക്കൾ സ്ഥാപിച്ച സമസ്തയുടെ ഉലമാക്കൾ സ്ഥാപിച്ച നൂറുകണക്കിന് സ്ഥാപനങ്ങൾ കേരളത്തിൽ ഉടനീളമുണ്ട് നമ്മുടെ പെൺകുട്ടികളെ വിദ്യാഭ്യാസം നൽകുന്നുണ്ട് 2 മാസം മുമ്പാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഔദ്യോഗിക വിദ്യാർത്ഥി വിഭാഗമായ എസ് കെ എസ് എസ് എഫിന്റെ സി ഡി പിയുടെ പ്രവർത്തന ഫലമായി ഒരു പെൺകുട്ടി സുന്നിയായ ഒരു പെൺകുട്ടി അവർ മജിസ്ട്രേറ്റായി സി ഡി പിയുടെ പരിശീലനം ലഭിച്ച് സഹായം കിട്ടിയിട്ട് മജിസ്ട്രേറ്റായി അവർക്ക് സ്ഥാനലബ്ധി ലഭിച്ചത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ദീനിന്റെ തനതായ വേഷം ധരിച്ചുകൊണ്ട് ഞങ്ങളുടെ പെൺകുട്ടികളെ അഡ്വക്കറ്റുമാരാക്കാനും മജിസ്ട്രേറ്റുമാരാക്കാനും അവരെ ഡോക്ടർമാരാക്കാനും അവരെ അധ്യാപികമാരാക്കാനും അവർക്ക് പി ജിയും പി എച്ച് ഡിയും നേടിക്കൊടുക്കാനും ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സമസ്തയുടെ സംവിധാനങ്ങളെ ആരും കൊച്ചാക്കി ചിത്രീകരിക്കേണ്ടതില്ല ഫാദല ഫദീല സ്ഥാപനങ്ങൾ 101 സ്ഥാപനങ്ങളാണ് അതിന്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷെയ്ഖുന എം ടി ഉസ്താദാണ് നമ്മുടെ ഈ താലൂക്ക് പരിധിയിലും ഫാദല ഫദീല കോഴ്സുകളുണ്ട് അവർക്ക് ഡിഗ്രി നൽകുന്നു പ്ലസ് ടുവിന് ശേഷം ഡിഗ്രി നൽകുന്നു അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസം നൽകുന്നു ഏത് മേഖലകളിലും വളരെ ഉന്നതിയിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു വഫിയ സ്ഥാപനങ്ങൾ ഈ കേരളത്തിൽ ധാരാളമുണ്ട് നമ്മുടെ പട്ടാമ്പി താലൂക്ക് പരിധിയിലും വഫിയ സ്ഥാപനങ്ങളുണ്ട് സഹറവിയ സ്ഥാപനങ്ങളുണ്ട് 10-60 വരുന്ന മഹദിയ സ്ഥാപനങ്ങളുണ്ട് ദാറുൽ ഹുദയുടെ കീഴിൽ റാലിയ ബിരുദം നൽകുന്ന സ്ഥാപനങ്ങളുണ്ട് അതേപോലെ അഫ്സൽ ഉലമ അതേപോലെ ബി എ അറബിക്ക് എം എ അറബിക്ക് തുടങ്ങിയ കോഴ്സുകൾക്ക് നൂറുകണക്കിന് സ്ഥാപനങ്ങൾ കേരളത്തിലുടനീളം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലും സമസ്ത നേരിട്ടും സമസ്തയെ അംഗീകരിക്കുന്ന മാനേജ്മെന്റുകളും നടത്തിയിട്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികളാണ് സമസ്തയുടെ കീഴിൽ മതഭൗതിക വിദ്യാഭ്യാസ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് 500,000-ലേറെ പെൺകുട്ടികൾ മദ്രസകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു മദ്രസകളിൽ പ്ലസ് ടു തുടങ്ങാൻ പ്രധാനപ്പെട്ട ഒരു കാരണം പെൺകുട്ടികൾക്ക് ഉന്നതമായ മതപഠനം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടെയായിരുന്നു വിദ്യാഭ്യാസ ബോർഡ് യോഗം ചേർന്ന് അന്ന് ആലോചന നടത്തിയത് ആൺകുട്ടികൾക്ക് മതപഠനം നടത്താൻ ഓരോ നാട്ടിൻപുറത്തും ദറസുകളുണ്ട് സ്വദേശികളായ കുട്ടികൾക്ക് പള്ളി ദറസിൽ പോയി പഠിക്കാം വിദേശികളായ കുട്ടികൾക്ക് പഠിക്കാം താമസിച്ച് പഠിക്കാം ധാരാളം അറബി കോളേജുകളുണ്ട് ദഅവ കോളേജുകളുണ്ട് ഇഷ്ടംപോലെ സംവിധാനങ്ങൾ ദാറുൽ ഹുദയുടെ സ്ഥാപനങ്ങൾ ജാമ്യയുടെ ജൂനിയർ കോളേജുകൾ വാഫി സ്ഥാപനങ്ങൾ നന്ദി ദാറുസലാമിന്റെ ജൂനിയർ കോളേജുകൾ യമാനിയ സ്ഥാപനങ്ങൾ റഹ്മാനിയ സ്ഥാപനങ്ങൾ നമ്മുടെ ജില്ലയിൽ അൻവരിയ അതിന്റെ സ്ഥാപനങ്ങൾ റഹീമിയ ഇങ്ങനെ ബിരുദം നൽകുന്ന ധാരാളം സ്ഥാപനങ്ങൾ ഇവിടങ്ങളിലൊക്കെ ആൺകുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമുണ്ട് എന്നാൽ പെൺകുട്ടികൾക്ക് അത്യാവശ്യം പക്വതയും പാകതയും വരുമ്പോ വിവാഹ പ്രായത്തിന് മുമ്പ് അവർക്ക് ധാർമ്മികമായ ബോധം സാമൂഹ്യ ബോധം മദ്രസകളിലൂടെ പഠിപ്പിക്കുന്നത് മതനിയമങ്ങൾ മാത്രമല്ല ഈ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം അയൽക്കാരോട് എങ്ങനെ പെരുമാറണം കുടുംബത്തോട് എന്തൊക്കെയാണ് ബാധ്യത
ഇതര മതസ്ഥരോട് ഈ നാടിനോട് ഈ രാജ്യത്തോട് കടപ്പാടും ബാധ്യതയും പഠിപ്പിച്ചുകൊണ്ട് പ്ലസ് ടു വരെ പത്താം ക്ലാസ്സിന് ശേഷം പ്ലസ് ടു കഴിയുമ്പോഴേക്ക് 17 വയസ്സ് കഴിഞ്ഞ് 18-ാമത്തെ വയസ്സിലേക്ക് നമ്മുടെ പെൺകുട്ടികൾ പ്രവേശിച്ചിട്ടുണ്ടാകും പെൺകുട്ടികളുടെ മതവിദ്യാഭ്യാസം ഉദ്ദേശിച്ചുകൊണ്ടാണ് സമസ്ത പ്ലസ് ടു പഠനം മദ്രസകളിൽ തുടക്കം കുറിക്കാൻ കാരണം ആൺകുട്ടികളുടെ മതപഠനത്തെ ഉദ്ദേശിച്ചുകൊണ്ടല്ല ഞാൻ പറഞ്ഞു വന്നത് 13-ാമത്തെ വയസ്സിൽ പെൺകുട്ടികളെ കെട്ടിച്ചയക്കണമെന്ന് വാശി പിടിക്കുന്നവരല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമാക്കൾ പിന്നെ വിവാഹ പ്രായം നീട്ടിക്കൊണ്ടു പോകുമ്പോൾ അതിനെതിരെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലപാട് സ്വീകരിക്കാൻ ചില സാമൂഹ്യമായ പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുകയല്ല ഒരുപാട് വിഷയങ്ങൾ നീട്ടിപ്പരത്തി പറയേണ്ടി വരും 18 വയസ്സ് എന്നത് 18 വയസ്സിന് മുമ്പുള്ളത് കേവലം കുട്ടിക്കാലമായി കാണുന്ന ഈ പുതിയ ലോകത്തെ പ്രവണതകൾ അതിന്റെ ഒരു ശാസ്ത്രീയ കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്ക് 18 വയസ്സിന് മുമ്പുള്ള കുറ്റവാളികൾ അവരെ ജുവൈനൽ ആക്ടിന്റെ മറവിൽ കുട്ടി കുറ്റവാളികളായി സർക്കാരിനും കോടതികൾക്കും സംരക്ഷിക്കേണ്ടി വരുന്നു 18 വയസ്സിന് മുമ്പ് 2019 കണക്ക് പ്രകാരം ഇന്ത്യ രാജ്യത്ത് 18 വയസ്സ് തികയാത്ത ക്രിമിനലുകളായി കുറ്റവാളികളായി 40,000-ൽ അധികം കുട്ടി കുറ്റവാളികൾക്കെതിരെ കേസുകൾ ഫയൽ ചെയ്യപ്പെട്ടു 16 വയസ്സ് 15 വയസ്സ് 17 വയസ്സ് പ്രായമുള്ള കുട്ടികൾ കൊലപാതകം നടത്തിയവരുണ്ട് ബലാത്സംഗം നടത്തിയവരുണ്ട് മോഷണം നടത്തിയവരുണ്ട് കൊള്ള നടത്തിയവരുണ്ട് ഏറ്റവും വലിയ കൊടും ക്രിമിനൽ സ്വഭാവമുള്ള 40,000-ൽ ഏറെ കുറ്റവാളികളെ ജുവൈനൽ ഹോമുകളിൽ അവർക്ക് ബിരിയാണി കൊടുത്ത് അവർക്ക് ഉപദേശം കൊടുക്കുന്ന ആ ശിക്ഷാ രീതികൾ ശാസ്ത്രീയമാണോ ഇസ്ലാമിന്റെ നിയമം അങ്ങനെയല്ല 15 വയസ്സായാൽ അല്ലെങ്കിൽ ശാരീരികമായ പ്രായപൂർത്തിയെത്തിയാൽ ആൺകുട്ടിയും പെൺകുട്ടിയും മുതിർന്നവനായി അതാണ് ശാസ്ത്രീയത അതാണ് ശാരീരികമായ ആ ശാരീരികമായ പ്രായപൂർത്തി കൊണ്ട് അല്ലെങ്കിൽ 15 വയസ്സാകുമ്പോഴേക്ക് കുട്ടികൾ അവർ മുതിർന്നവരായി മാറുന്നു അവർക്ക് നിയമങ്ങൾ അനുശാസിക്കപ്പെടുന്നു ഇസ്ലാമിക നിയമങ്ങൾ അവർക്ക് നിസ്കാരം നിർബന്ധമാകും അവർക്ക് നോമ്പ് നിർബന്ധമാകും ഒരു മുതിർന്ന പൗരന്റെ ചുമതലകൾ ആ കുട്ടികൾക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വന്നു ചേരും ഇതാണ് ബുദ്ധിപരമായ പ്രായപൂർത്തി ഇതാണ് ശാരീരികമായ പ്രായപൂർത്തി അതിനപ്പുറം 18 എന്ന ആ ഒരു പരിധി നിശ്ചയിച്ചപ്പോ കോടതികൾക്ക് ഇവരെ സംരക്ഷിക്കേണ്ടി വരുന്നു സർക്കാരുകൾക്ക് അതിനുവേണ്ടി പ്രത്യേകമായി ജുവൈനൽ ഹോമുകൾ സൃഷ്ടിക്കേണ്ടി വരുന്നു നമ്മുടെ കേരളത്തിലാണ് 6-7 മാസം മുമ്പ് കേവലം 15 വയസ്സുകാരനായ ഒരു കുട്ടി കുറ്റവാളി 21 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിക്കെതിരെ അതിക്രമം കാണിച്ചത് അവളെ ബലാത്സംഗം ചെയ്യാൻ പാറക്കല്ലുമായി പിറകെ പോയി തലക്കടിച്ച് മർദ്ദിച്ച് വീഴ്ത്തിയിട്ട് അവന്റെ ആഗ്രഹ പൂർത്തീകരണം നടത്താൻ 1.5 കിലോമീറ്റർ 21 വയസ്സുകാരിയായ പെൺകുട്ടിയെ 15 വയസ്സുകാരൻ ഓട്ടിച്ച് ആക്രമിച്ച് വീഴ്ത്തി അവന്റെ കാര്യം നേടുന്ന സമയത്ത് ഈ 15-കാരന് കൊടുക്കുന്ന ശിക്ഷയാണ് ജുവൈനൽ ഹോമിൽ ബിരിയാണി കൊടുത്ത് ഉപദേശം നൽകുക എന്നത് ഇത് എന്ത് ശാസ്ത്രീയതയാണ് ഞങ്ങൾ പറയുന്നു ഇസ്ലാമിന്റെ നിയമമാണ് ഇസ്ലാമിക നിയമം അനുസരിച്ച് ഒരാൺകുട്ടിക്ക് പ്രായപൂർത്തിയെത്തിയാൽ ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയെത്തിയാൽ മുതിർന്നയാൾക്ക് കൊടുക്കേണ്ട ശിക്ഷകളാണ് അവർക്ക് കൊടുക്കേണ്ട ശിക്ഷകൾ മുതിർന്ന ആൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങളാണ് അവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ മുതിർന്ന ആളുകൾക്ക് കൊടുക്കേണ്ട നിയമങ്ങളാണ് അവരുടെ മുന്നിൽ കാണിക്കേണ്ട നിയമങ്ങൾ അതിനപ്പുറത്ത് ആരൊക്കെയോ തീരുമാനിച്ച അശാസ്ത്രീയമായ സംവിധാനങ്ങൾക്ക് പിറകെ രാഷ്ട്രങ്ങൾക്ക് പോകേണ്ടി വരുന്നു കോടതികൾക്ക് പോകേണ്ടി വരുന്നു അതിനെ ചോദ്യം ചെയ്യുകയല്ല പക്ഷെ ഞങ്ങളൊരു കാര്യം പരസ്യമായി പറയുന്നു ഇപ്പൊ നമ്മുടെയൊക്കെ നിയമം എന്താണ് രാജ്യത്തിന്റെ നിയമത്തിന്റെ കൂടെ ഞങ്ങൾ പോകും 18 വയസ്സാവുന്നതിന് മുമ്പ് ഒരു പെൺകുട്ടിയെയും വിവാഹം ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഖത്തീബുമാർ തയ്യാറല്ല മഹല്ലുകൾ തയ്യാറല്ല മഹല്ലുകളും ഖത്തീബുമാരും ജംഇയ്യത്തുൽ ഖുതബാവും എസ്എംഎഫും സമസ്തയും കണിശമായ തീരുമാനം തന്നെയാണ് ഈ രാജ്യത്തെ കോടതികളുടെയും ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിന്റെയും തീരുമാനങ്ങളുടെ കൂടെ സഞ്ചരിക്കുക എന്നത് ഞാൻ പറഞ്ഞു വന്നത് അതിൽ അശാസ്ത്രീയതയെ ചോദ്യം ചെയ്യാതിരിക്കാൻ ഞങ്ങൾക്കാവില്ല മറിച്ച് ഇവിടെ ചില നിയമങ്ങൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറയുന്നതിന്റെ ന്യായങ്ങളെ കുറിച്ച് പഠിക്കാൻ അതിനെക്കുറിച്ച് ശാസ്ത്രീയമായി ബോധ്യപ്പെടാൻ നിങ്ങൾ തയ്യാറാവണം ഇപ്പൊ ഏറ്റവും പുതിയ വാദങ്ങൾ എന്താണ് സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ പെണ്ണിന്റെ സുരക്ഷയുടെ പേരിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ മോശമായ തരത്തിലുള്ള കുപ്രചാരണങ്ങൾ പെണ്ണിനെതിര് ഇസ്ലാമാണ് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിനെതിര് മുസ്ലിങ്ങളാണ് ഇസ്ലാമിക നിയമങ്ങളാണ്
പെണ്ണിലെ ലോകത്തെ ഏറ്റവും വലിയ അസ്വാതന്ത്ര്യത്തിലേക്കും പീഡനങ്ങളിലേക്കും അവകാശ നിഷേധങ്ങളിലേക്കും കൊണ്ടുപോകുന്നു എന്ന ഏറ്റവും മോശമായ കുപ്രചാരണങ്ങളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ പഠനം നടത്തി സ്ഥിതിവര കണക്കുകളോടെ പഠനം നടത്തിയ ആ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറയാൻ നിങ്ങൾ തയ്യാറാവണം യുകെയിലെ സർക്കാരിന്റെ ലണ്ടനിലെ ഒരു സർക്കാർ സംവിധാന ട്രാവൽ ആൻഡ് ടൂറിസം ആ ഒരു വകുപ്പിന്റെ കീഴിൽ പഠനം നടന്നു ആ പഠനം നടന്നതിൽ ലോകത്ത് ഏറ്റവും സുരക്ഷിതരായ സ്ത്രീകൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന നഗരങ്ങളെക്കുറിച്ച് സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതരായി ജീവിക്കാൻ കഴിയുന്ന പട്ടണങ്ങളെക്കുറിച്ച് പഠനം നടത്തി ലോകത്ത് അമേരിക്കയിലും യൂറോപ്പിലും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും അതേപോലെ കിഴക്കൻ രാജ്യങ്ങളിലും പൗരസ്ത്യ രാജ്യങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും പഠനം നടത്തി ലോകത്തെ എല്ലാ നഗരങ്ങളിലും 10 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉപചോദ്യങ്ങൾ 10 സ്കോറുകളാണ് ഫുൾ മാർക്ക് നേടുന്നവർക്ക് ഞങ്ങൾ അഭിമാനത്തോടുകൂടെ പറയുന്നു ഇത് പഠനം നടത്തിയത് ഒരു മുസ്ലിം സംഘടനയല്ല പഠനം നടത്തിയത് ഒരു മുസ്ലിം രാജ്യത്തെ ഒരു ഏജൻസിയല്ല ലണ്ടനിലെ സർക്കാർ സംവിധാനത്തിലെ ഒരു ട്രാവൽ ടൂറിസം വകുപ്പിലെ ഒരു ഏജൻസി പഠനം നടത്തി തെളിയിച്ചത് ലോകത്ത് ഏറ്റവും അഭിമാനത്തോടെ സുരക്ഷിതരായി സ്വാതന്ത്ര്യത്തോടുകൂടെ പെണ്ണിന് ജീവിക്കാനും സഞ്ചരിക്കാനും പറ്റുന്ന പട്ടണം സൗദി അറേബ്യയിലെ മദീന പട്ടണമാണ് എന്ന് ആ സംഘടനയാണ് തെളിയിച്ചത് 10-ൽ 10 സ്കോറും നേടി മദീന പിന്നെ ഗൾഫ് രാജ്യങ്ങളിലെ പട്ടണങ്ങൾ ദുബായ് പോലെയുള്ള പട്ടണങ്ങൾ അതിനുശേഷം വന്നത് സിംഗപ്പൂർ പോലെയുള്ള പട്ടണങ്ങൾ അമേരിക്കയിലെ ഒരു പട്ടണത്തിനും യൂറോപ്യൻ രാജ്യങ്ങളിലെ ഒരു പട്ടണത്തിനും സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ലണ്ടൻ ആസ്ഥാനമാക്കി നടത്തിയ ഈ സംഘടനയുടെ പഠനത്തിൽ സ്കോർ നേടാൻ കഴിഞ്ഞില്ല നമുക്ക് അപമാനമുണ്ട് ഇന്ത്യയുടെ ക്യാപിറ്റലായ ഡൽഹി ആ കണക്കെടുപ്പിൽ ഏറ്റവും പുറകിലേക്ക് പോയി 10-ൽ ഒരു മാർക്ക് പോലും നേടാതെ ഏറ്റവും പിന്തള്ളപ്പെട്ട പട്ടണങ്ങളിൽ നമ്മുടെ രാജ്യത്തെ ഡൽഹി പോലെയുള്ള പട്ടണങ്ങൾ ഉണ്ട് എന്നത് ഏറ്റവും വലിയ ലജ്ജാകരമാണ് അപ്രകാരം തന്നെ ഈ അമേരിക്ക കേന്ദ്രീകരിച്ചുള്ള ഒരു ജോർജ് വാഷിംഗ്ടൺ എന്ന് പറയുന്ന അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ ലോക രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും അനുഭവിക്കുന്നത് ആ പഠനത്തിൽ രാഷ്ട്രങ്ങളുടെ അടിസ്ഥാനത്തിൽ നേരത്തെ പറഞ്ഞത് പട്ടണങ്ങളുടെ നഗരങ്ങളുടെ അടിസ്ഥാനത്തിലാ രാജ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠനം നടത്തിയപ്പോ അപ്പോഴും അവർക്ക് ബോധ്യപ്പെട്ടത് GCC രാഷ്ട്രങ്ങളാണ് ഒന്നാം സ്ഥാനം UAE ആണ് പിന്നെ ഖത്തറാണ് അറബ് രാജ്യങ്ങളാണ് പിന്നെ അതിനോടടുത്താണ് മറ്റു രാജ്യങ്ങൾക്കൊക്കെ വരാൻ കഴിഞ്ഞത് എന്തുകൊണ്ട് അവിടങ്ങളിൽ സ്ത്രീകളുടെ വേഷം പർദ്ദയാണ് അവിടങ്ങളിൽ സ്ത്രീകളുടെ സുരക്ഷാ സംവിധാനം നിഖാബാണ് പെണ്ണ് വസ്ത്രം ഉരിഞ്ഞ് കളയലാണ് ഏറ്റവും വലിയ സ്ത്രീ സ്വാതന്ത്ര്യം സുരക്ഷയുടെ വഴി എന്ന് ചിന്തിക്കുന്ന ഈ അപകടകരമായ ഈ പ്രവണത ആരാണ് സമുദായത്തെ പഠിപ്പിച്ചത് ആരാണ് സമൂഹത്തെ ബോധ്യപ്പെടുത്തിയത് ഞങ്ങളുടെ ഈ വേഷവിധാനം ഇസ്ലാമിന്റെ വേഷവിധാനങ്ങളെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിരന്തരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആണിനും പെണ്ണിനുമുള്ള മാന്യമായ വേഷവിധാനങ്ങളെ പഴഞ്ചനായി 6-ാം നൂറ്റാണ്ടായി ചിത്രീകരിക്കുന്നവരോട് ഞങ്ങൾ വിനയത്തോടുകൂടെ ചോദിക്കട്ടെ സ്ത്രീകൾക്കെതിരെ അതിക്രമം ഉണ്ടാവാൻ എന്തേ കാരണം ഇന്ത്യ രാജ്യത്ത് 12-ലധികം നിയമങ്ങൾ ഉണ്ടായി സ്ത്രീകളെ സംരക്ഷിക്കാൻ ആ നിയമങ്ങൾ 50-ലേറെ തവണ പരിഷ്കരിക്കപ്പെട്ടു പാർലമെന്റുകളിലും നിയമസഭകളിലും കോടതികളിലും ആ നിയമങ്ങൾ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോയി നിയമങ്ങൾ കർശനമായതുകൊണ്ട് ആ നിയമങ്ങൾ നടപ്പിലാക്കാൻ പട്ടാളവും പോലീസും വന്നതുകൊണ്ട് നമുക്ക് ലജ്ജയുണ്ട് ഇന്ന് കേവലം ഒരു ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ പേരിൽ സർക്കാരിനെതിരെ സ്കൂളുകളുടെ നടപടികൾക്കെതിരെ മാത്രം ശബ്ദിച്ചാൽ പോരാ സ്കൂളുകളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് ഇടകലരുന്നത് ഒന്നിച്ച് അവരെ ഒരേ വേഷം ധരിക്കുന്നത് ഒരേ പ്രവണതകൾ അതിലേക്ക് സർക്കാർ പോകുന്നത് അതിനെതിരെ ശക്തമായി പോരാടും സമസ്തയും മുസ്ലിം സംഘടനകളും അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു അതിൽ നിന്ന് കേരള ഗവൺമെന്റിന് പുറകോട്ട് പോകേണ്ടി വന്നു അത് മാത്രമല്ല നമ്മളും ചില നിലപാടുകളിലേക്ക് വരേണ്ടതുണ്ട് ആണും പെണ്ണും അതൊക്കെ പുരോഗമനത്തിന്റെ പേരിൽ എന്ത് പറഞ്ഞാലും ഇന്ന് നമ്മുടെ കല്യാണ വീടുകൾ ആണും പെണ്ണും കൂടിച്ചേരുന്ന ആഘോഷവേദികൾ നമ്മൾ അറിയാതെ ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെയും ഈ ലിബറലിസത്തിന്റെയും ഈ കുത്തഴിഞ്ഞ അഴിഞ്ഞാട്ടത്തിന്റെയും കേന്ദ്രങ്ങളായി മാറുന്നു പരിശുദ്ധമായ ഇസ്ലാം വലാ തഖറബു സിനാ വ്യഭിചാരത്തോട് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത് എന്ന് പഠിപ്പിച്ചു അല്ലാഹുവിന്റെ നിയമം ഖുർആനിന്റെ നിയമം മുത്തുനബിയുടെ നിയമം ബഹുമാനപ്പെട്ട സമസ്ത പറയുന്നത് അതാണ് പറയാതിരിക്കാൻ കഴിയില്ല ഇസ്ലാമിന്റെ നിയമങ്ങൾ
മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാഴ്ചപ്പാടുകൾ കണിശമായ നിയമങ്ങൾ അത് പറയാതിരിക്കാൻ ബഹുമാനപ്പെട്ട സമസ്തക്ക് കഴിയില്ല സമസ്ത പറയുന്നത് ദീനിന്റെ നിയമങ്ങളാണ് അത് പഴഞ്ചൻ എന്ന് പറഞ്ഞാൽ പഴഞ്ചനാണ് 1400 കൊല്ലം മുമ്പ് മുത്തനബി പഠിപ്പിച്ച ശരീഅത്തിന്റെ നിയമങ്ങളാണ് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആദർശത്തിന്റെ വഴികളാണ് ആശയത്തിന്റെ വഴികളാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോവുകയല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം ഇന്ന് മതം തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഇസ്ലാമിനെതിരെ മാത്രമല്ല മതവിശ്വാസം തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ യുക്തിവാദികൾ ലിബറസത്തിന്റെ ആളുകൾ അവർ ശ്രമിക്കുന്നത് എന്താണ് അവർക്ക് സർവ്വ സ്വാതന്ത്ര്യം വേണം എന്തിനും സ്വാതന്ത്ര്യം വേണം ഇഷ്ടമുള്ളത് ചെയ്യാൻ ഓരോരുത്തർക്കും അവരുടെ നിയമം അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ കുടിക്കേണ്ടവർക്ക് കുടിക്കാം വലിക്കേണ്ടവർക്ക് വലിക്കാം വിഭജിക്കേണ്ടവർക്ക് വിഭജിക്കാം 18 വയസ്സായ ആണും പെണ്ണും ശാരീരിക ബന്ധം ഏർപ്പെട്ടാൽ അത് വ്യഭിചാരമല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ലിബറലിസത്തിന്റെ പുരോഗമനവാദത്തിന് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന സർക്കാരുകളും കോടതിയും ഒരാളുടെ ഇഷ്ടം സുവർഗരതിയാണെങ്കിൽ അതിന് അംഗീകരിക്കുക പെണ്ണും പെണ്ണും ബന്ധപ്പെടുന്ന ലെസ്ബിയനിസമാണെങ്കിൽ ആ മനോരോഗത്തെയും അംഗീകരിക്കുക പ്രകൃതി വിരുദ്ധമായ മനോരോഗങ്ങളാണ് ഇതെല്ലാം LGBTQ ഇതൊക്കെ രോഗങ്ങളാണ് പെണ്ണിനോട് പെണ്ണിന് മാത്രം അത് പ്രകൃതി വിരുദ്ധമാണ് എന്നിട്ട് ലക്ഷങ്ങൾ ചെലവഴിച്ച് അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തിയിട്ട് എന്നിട്ട് പറയാ ആണ് പ്രസവിച്ചു നാണമില്ലേ ഈ ലോകത്തിന് അതിനൊക്കെ ഏറ്റവും വലിയ താര പരിവേഷം നൽകുന്നവർക്ക് നാണമില്ലേ നിങ്ങൾക്ക് ആ വയറ് പ്രദർശിപ്പിക്കുക എന്നിട്ട് അതിനൊക്കെ താര പരിവേഷം നൽകുക പൂവങ്കോഴിയുടെ വാല് മുറിച്ചു മാറ്റി പൂവങ്കോഴിയുടെ പൂ വെട്ടിക്കളഞ്ഞാൽ ഒരിക്കലും പൂവങ്കോഴി മുട്ടയിടുകയില്ല അല്ലെങ്കിൽ ഒരു പടക്കോഴിക്ക് വാല് വെച്ചു കൊടുത്ത് പൂവും ഫിറ്റ് ചെയ്ത് പടക്കോഴി മുട്ടയിട്ടാൽ പൂവങ്കോഴി മുട്ടയിട്ടു എന്ന് ആണ് പറ്റൂ എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റാണ് ഇപ്പൊ പെറ്റാണ് ആ ആണിന്റെ ജനന സർട്ടിഫിക്കറ്റ് പരിശോധിക്കണം പ്രദർശിപ്പിക്കാൻ തയ്യാറുണ്ടോ പെണ്ണായിട്ടാണോ ജനിച്ചത് ഇന്ന് ലോകത്തിന്റെ മുന്നിൽ അവര് തന്നെ അത് പുറത്തുവിടേണ്ടി വന്നില്ലേ അത് ആധികാരികമായി തെളിയിച്ചല്ല പെണ്ണ് പെണ്ണാണ് പെണ്ണിനാണ് ഗർഭപാത്രം പെണ്ണാണ് പ്രസവിക്കുക കോലം കെട്ടിയാൽ വാലും പൂവും വെട്ടിയാൽ ഒരിക്കലും ആണ് ഒരിക്കലും പെണ്ണായി ലിബറലിസത്തിലേക്ക് വൃത്തികേടുകളിലേക്കാണ് വിദഗ്ധകാര് പോലും നമ്മെ കൊണ്ടുപോകുന്നത് ഇതൊരു അതിശയോക്തിയാണ് എന്ന് നിങ്ങൾ പറയണ്ട നമ്മുടെ കേരളത്തിലെ ഒരുപാട് യുക്തിവാദികളുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുന്ന മുസ്ലിം പേരുകളിൽ ഉസ്താദുമാർക്കെതിരെ സമസ്തക്കെതിരെ കുഞ്ഞനം കുത്താൻ വരുന്ന കുറെ യുക്തിവാദികൾ മുസ്ലിം പേരുള്ള യുക്തിവാദികൾ ആണുങ്ങളും പെണ്ണുങ്ങളും അവരാരാണ് അവര് തന്നെ പറഞ്ഞു ഞങ്ങൾ യുക്തിവാദികളായത് ഞങ്ങൾ വഹാബി സ്ഥാപനങ്ങളിൽ പഠിച്ചവരായതുകൊണ്ടാ ഞങ്ങൾ സലഫി സ്ഥാപനങ്ങളിൽ പഠിച്ചവരായതുകൊണ്ട് ഇത് ഞങ്ങളുടെ വാദമല്ല സലഫിസത്തിന്റെയും വഹാബിസത്തിന്റെയും മൗദൂദിസത്തിന്റെയും എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്ന ഖുർആനിനെ ചോദ്യം ചെയ്യുന്ന പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്ന ഈ പ്രവണത നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തവരാണ് മുസ്ലിം പക്ഷത്ത് നിന്ന് ഇസ്ലാമിന്റെ അകത്തുള്ള യുക്തിവാദമാണ് അപകടകരമായ പിന്നീട് മതനിഷേധത്തിന്റെ യുക്തിവാദമായി പരിണമിക്കുന്നത് സകല അവാന്തര വിഭാഗങ്ങൾക്കെതിരെ വിദഗ്ധകൾക്കെതിരെ യുക്തിവാദികൾക്കെതിരെ മതനിഷേധികൾക്കെതിരെ ഇസ്ലാമിന്റെ ആദർശ പാരമ്പര്യം സമത്ത ഉയർത്തിപ്പിടിക്കുന്ന പൈതൃകം ഇതാണ് ആ വഴിയിലാണ് മഹാന്മാരുടെ ഉസ്താദുമാരുടെ ഔലിയാക്കളുടെ സാദാത്തുക്കളുടെ ഉലമാക്കളുടെ കൂടെയാണ് നമുക്ക് യാത്ര ചെയ്യാനുള്ളത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും.